എന്നോർമ്മ പക്ഷി തേടുന്നോരാകാശം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അടിപൊളി ട്രെൻഡിങ് ട്രാൻസിഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രീസെറ്റ് ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അലൈറ്റ് മോഷനിലേക്ക് അതൊന്ന് ഇമ്പോർട്ട് ചെയ്ത് വെക്കും. ഇനി നിങ്ങൾ സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ നമ്മൾ ഈ ഒരു പ്രീസെറ്റ് ലിങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു എഫക്റ്റ് ലൈനർ സ്ട്രൈക്ക് എന്ന എഫക്റ്റാണ്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അലൈറ്റ് മോഷൻ ലാഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലാഗ് നമുക്ക് മാക്സിമം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു ത്രീ ലൈൻ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലോ ക്വാളിറ്റി പ്രിവ്യൂ എന്ന ഒരു ഓപ്ഷൻ കാണും. ഈ ഒരു ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ താഴെയുള്ള പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു റേഷ്യോ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴെയുള്ള ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു വീഡിയോ നിങ്ങളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞൊരു പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാനിവിടെ ഓൾറെഡി ഒരു വീഡിയോ നിന്ന് ആവശ്യമായിട്ടുള്ള പോർഷന് കാര്യങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിലേക്ക് ആദ്യമായിട്ടൊരു വീഡിയോ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തതിന് മുമ്പായിട്ട് ഈ ഒരു മുകളിൽ കാണുന്ന ആ ഒരു സെറ്റിംഗ് സൈക്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ 30 FPS എന്ന് കാണാൻ പറ്റും. അവിടെ 60 FPS എന്നാണെങ്കിൽ നിങ്ങൾ 30 FPSലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഒരുവിധം ലാഗ് കാര്യങ്ങളൊക്കെ അവിടുന്ന് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. അതിനുശേഷം നമ്മൾ ആ ഒരു ട്രാൻസിഷൻ്റെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ്റെ ആ ഒരു പ്രീസെറ്റ് ഫയൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാൻ പറ്റും. ഈ ഒരു ലെയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കോപ്പി ലെയർ എന്ന് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ വീണ്ടും ബാക്കിലേക്ക് വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രൊജക്റ്റ് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു മുകളിലുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ലെയർ എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വീഡിയോ ലെയറിൻ്റെ എൻഡ് വരെ നമുക്ക് ആ റെക്റ്റാങ്കിൾ ഷേപ്പിനെ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ആ വീഡിയോ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫസ്റ്റ് കാണുന്ന വീഡിയോ ലെയറിൻ്റെ എൻഡിലേക്ക് വരും. ശേഷം നമ്മൾ സൈഡിലായിട്ട് ടച്ച് ചെയ്തിട്ട് ഏറ്റവും മുകളിലേക്ക് വരിക. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെയർ നിങ്ങളുടെ സൈഡിലായിട്ട് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ടൈമർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കാണുന്ന ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വീഡിയോ ലെയറിൻ്റെ ഫസ്റ്റ് കാണുന്ന ആ ഒരു വീഡിയോ ലെയറിൻ്റെ എൻഡിലേക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് എത്തുന്നതായിരിക്കും. വീണ്ടും നമ്മൾ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ലെയർ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരിക. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ ലെയറിൻ്റെ എൻഡിലേക്ക് വരും. വീണ്ടും നമ്മൾ മുകളിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു കാണുന്ന ടോപ്പിലുള്ള ഈ ഒരു ലെയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ടൈമർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഐക്കൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു രണ്ടാമത്തെ വീഡിയോ ലെയറിൻ്റെ ആ ഒരു എൻഡ് വരെ നമുക്ക് ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻഡ് വരെ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഓവർലേ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി താഴെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് വ്യൂ ആൾ കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ഓവർലേ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ സൈഡിലായിട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഓവർലേ വീഡിയോ നമുക്ക് ഏറ്റവും താഴേക്ക് നമ്മുടെ എല്ലാ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെയും താഴെ വശത്തേക്കായിട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി സൈഡിലായിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് താഴേക്ക് ഇതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊണ്ടുവരിക. നമ്മുടെ എല്ലാ റെക്റ്റാങ്കിൾ ഷേപ്പ് ലെയറിൻ്റെയും താഴെ വശത്തായിട്ടാണ് നമുക്ക് ഈ ഒരു ഓവർലേ വീഡിയോ നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ഒരു ഓവർലേ വീഡിയോൻ്റെ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ലൈറ്റ് ആണെന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്രീൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട റെസൊല്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള എക്സ്പോർട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.